കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അവകാശപ്പെടാൻ കഴിയാത്ത ഒരു കാര്യമാണ് സിപിഐഎമ്മിനുള്ളത്. കൃത്യമായ ഇടവേളകളിൽ അവരുടെ സമ്മേളന നടപടികൾ പൂർത്തിയാക്കുക എന്നത്. പുതിയ ഭാരവാഹികളെ ഉൾപാർട്ടി ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുക്കുക എന്നത്. അത് വളരെ ഭംഗിയായി സംസ്ഥാന നേതൃത്വം പൂർത്തിയാക്കിയെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ അടുത്ത 3 വർഷക്കാലം ഈ സിപിഐഎമ്മിനെ നയിക്കാൻ കഴിയുന്ന തരത്തിലുള്ള നേതൃനിരയെയും തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആ നേതൃനിരയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില അപവാദങ്ങളും ചില പ്രതിഷേധങ്ങളും അതോടൊപ്പം തന്നെ ചില ആരോപണങ്ങളൊക്കെ ഉയർന്നു വരുന്നുമുണ്ട്. അത് സ്വാഭാവികമാണ്. ഒരു തിരഞ്ഞെടുപ്പ് പ്രക്രിയ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ പങ്കെടുക്കാത്തവർക്കും അല്ലെങ്കിൽ അതിൽ കൃത്യമായ സ്ഥാനം ലഭിക്കാത്തവർ അവരുടെ അനുയായികളൊക്കെ പ്രതിഷേധങ്ങൾ ഉണ്ടാക്കുക സ്വാഭാവികമാണ്. അത് അല്പസമയക്കാലം നീണ്ടുനിൽക്കും, പിന്നീട് അത് സ്വമേധയാ കെട്ടടങ്ങും. ഏറ്റവും കൂടുതൽ വിമർശനം ഉയർന്നു വന്നത് പി ജയരാജനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എടുക്കാതിരുന്നതിനെ ചൊല്ലിയാണ്. പി ജയരാജൻ്റെ അനുയായികൾ, പ്രത്യേകിച്ച് കണ്ണൂരിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ആളുകളൊക്കെ, അദ്ദേഹത്തിൻ്റെ മകനുൾപ്പെടെ ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. സോഷ്യൽ മീഡിയയിൽ അതിപ്പോൾ വളരെ വലിയ ചർച്ചയാണ്. മറ്റൊന്ന്, മുഹമ്മദ് റിയാസ് എങ്ങനെയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വന്നത്, മുഖ്യമന്ത്രിയുടെ മരുമകനായതുകൊണ്ടാണോ എന്ന ചോദ്യമാണ് സോഷ്യൽ മീഡിയയിൽ ഉയർത്തിക്കൊണ്ടുവരുന്നത്. പ്രതിപക്ഷം അതൊരു ആയുധമാക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട്. കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ തന്നെ മരുമോൻ എന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ട് ഈ പ്രശ്നം സമൂഹ മധ്യത്തിലേക്ക് എടുത്തിടുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അത്തരം പ്രശ്നങ്ങളൊക്കെ സി പി ഐ എം ചർച്ച ചെയ്യുകയോ പരിഹരിക്കുകയോ ചെയ്യട്ടെ, അതല്ല ഇവിടുത്തെ വിഷയം. ഒരു പുതിയ നേതൃനിര വന്നതിന് ശേഷം ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് സി പി ഐ എമ്മിൽ ഉണ്ടാകുക എന്നത് വളരെ വളരെ സുപ്രധാനമായ കാര്യമാണ്. കാരണം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ 60-ഓളം പേർ, ഏകദേശം 6-ഓളം പേർ മന്ത്രിമാരാണ്. അതുകൊണ്ട് തന്നെ പാർലമെൻ്ററി പാർട്ടി പ്രവർത്തനവും സംഘടനാ പ്രവർത്തനവും ഇവർക്ക് ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയുമോ, ഈ സെക്രട്ടേറിയറ്റിനെ അത് കരുത്തുണ്ടോ എന്ന ചോദ്യങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. അതിനിടെ പുത്രത്ത് ദിനേശൻ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. അദ്ദേഹം ഇപ്പോൾ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പുത്രത്ത് ദിനേശൻ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി തുടരുമോ എന്ന ചോദ്യം ഇപ്പോൾ മെല്ലെ മെല്ലെ ഉയർന്നു വരാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം പി ശശി സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പി ശശി സംസ്ഥാന സമ്മേളന പ്രതിനിധി പോലുമായിരുന്നില്ല. അങ്ങനെ സംസ്ഥാന സമ്മേളന പ്രതിനിധി പോലുമല്ലാത്ത പി ശശിയെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയതിനെതിരെ ചില വിമർശനങ്ങൾ ചില കോണുകളിൽ നിന്ന് ഉയർന്നു വന്നിരുന്നു. അദ്ദേഹം നേരത്തെ പാർട്ടി നടപടിയെടുത്ത് പുറത്താക്കിയതാണ്. ആ നടപടിയെടുത്ത കാരണങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരുന്നത് വലിയ പാതകമാണ് എന്ന രൂപത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അത് ആ ചർച്ചകൾ നടക്കട്ടെ, അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. ഏതായാലും അക്കാര്യങ്ങളൊക്കെ സി പി ഐ എം ചർച്ച ചെയ്യുകയും തീരുമാനമെടുക്കുകയും ചെയ്യട്ടെ. എന്നിരുന്നാലും പി ശശി തിരിച്ചു വരുന്ന ഘട്ടത്തിൽ പി ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി ആകുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നത്. നേരത്തെ ഇ കെ നായനാർ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായിരുന്നു പി ശശി. അതുമാത്രമല്ല, പി ശശി കഴിഞ്ഞ തവണ തന്നെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി വരുമെന്ന രൂപത്തിലുള്ള ചർച്ചകൾ സജീവമാകുകയും ഒരു ഘട്ടത്തിൽ സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന സെക്രട്ടറിയേറ്റും ഇക്കാര്യം ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തതാണ്. പിന്നീട് വൻ വിമർശനം അതുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിലും സമൂഹത്തിലും ഉയർന്നു വന്ന ഘട്ടത്തിലാണ് അക്കാര്യം വേണ്ട എന്ന് സി പി ഐ എം തീരുമാനമെടുത്തത്. എന്നാൽ ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പി ശശി തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹത്തിന് ഉചിതമായ ഒരു സ്ഥാനം നൽകും എന്ന കാര്യത്തിൽ ഏതായാലും സംശയമില്ല. അത് പൊളിറ്റിക്കൽ സെക്രട്ടറി തന്നെ ആയിരിക്കും എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം പുത്രത്ത് ദിനേശനെ പൂർണ്ണമായും സംഘടനാ ചുമതലയിലേക്ക് മാറ്റണം. കാരണം എ കെ ജി സെൻ്ററും അതോടൊപ്പം തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിവിധ പഠന കേന്ദ്രങ്ങളും എല്ലാ ജില്ലകളിലും പഠന കേന്ദ്രങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിനൊരു കേന്ദ്രീകൃത സ്വഭാവം ഉണ്ടാക്കണം. അങ്ങനെ പുതിയ അംഗങ്ങളെ രാഷ്ട്രീയമായി വിദ്യാഭ്യാസം നൽകുക എന്നത് പ്രധാന കടമയായി സംസ്ഥാന സമ്മേളനം തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ പഠന കേന്ദ്രത്തെ നയിക്കാൻ കഴിയുന്ന, ബൗദ്ധിക നിലവാരത്തിൽ പാർട്ടിയെ നയിക്കാൻ കഴിയുന്ന നേതാക്കളിൽ ഒരാളാണ് പുത്രത്ത് ദിനേശൻ. അതുകൊണ്ട് തന്നെ പുത്രത്ത് ദിനേശൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി ഇരിക്കേണ്ട ആളല്ല, പൂർണ്ണമായും സംഘടനാ രംഗത്തേക്ക് വരേണ്ട ആളാണ്. അതോടൊപ്പം പുതിയ അംഗങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിൽ, പാർട്ടി വിദ്യാഭ്യാസം നൽകുന്നതിൽ മുൻകൈ എടുക്കേണ്ട ആളാണ് എന്ന ചിന്ത സി പി ഐ എമ്മിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പി ശശി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വരും എന്ന വാർത്തകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം പോലീസിനെതിരെ കഴിഞ്ഞ കുറേ നാളുകളായി കനത്ത വിമർശനമാണ് ഉയർന്നു വരുന്നത്. പോലീസിനെ നിയന്ത്രിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കഴിയുന്നില്ല. മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയാണ്. അതുകൊണ്ട് പോലീസിനെതിരെ വരുന്ന വിമർശനം മുഖ്യമന്ത്രിക്കെതിരെയുള്ള വിമർശനമായി വരുന്നുണ്ട്. നേരത്തെ ഇ കെ നായനാർ മന്ത്രിസഭയിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി ഇരുന്നു കൊണ്ട് പോലീസിനെ നിയന്ത്രിച്ച അനുഭവ പാരമ്പര്യം പി ശശിക്കുണ്ട്. അതുകൊണ്ട് തന്നെ പി ശശി ആ സ്ഥാനത്തേക്ക് വരാൻ സാധ്യത ഏറെ കൂടുതലാണ്. അത്തരമൊരു ചർച്ചകൾ സി പി എമ്മിനകത്ത് ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എൽ ഡി എഫ് കൺവീനർ ആരാകും എന്നതാണ്.
സാധാരണ LDF കൺവീനർ CPIM-നെ സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗമാകണം. എ വിജയരാഘവനാണ് നിലവിൽ LDF-ന്റെ സംസ്ഥാന കൺവീനർ. അദ്ദേഹം ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറിയേറ്റ് ഇല്ല, കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന നിലയിൽ അദ്ദേഹത്തിന് സംസ്ഥാന സെക്രട്ടറിയേറ്റ് യോഗത്തിൽ പങ്കെടുക്കാം. എന്നിരുന്നാലും സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗങ്ങൾ തന്നെയാണ് ഇതിനു മുമ്പ് LDF-ന്റെ സംസ്ഥാന കൺവീനറായി ഇരുന്നിട്ടുള്ള ആൾ. ഇതേസമയം പാർട്ടി കോൺഗ്രസ് കണ്ണൂർ വെച്ച് നടക്കുന്നുണ്ട്. ആ പാർട്ടി കോൺഗ്രസിൽ എ വിജയരാഘവൻ ചിലപ്പോൾ CPIM-ന്റെ പോൾ ബ്യൂറോ അംഗമാകുമെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. എസ് രാമചന്ദ്രപിള്ള ഇത്തവണ എന്തായാലും ഒഴിയും. അതുകൊണ്ട് തന്നെ ആ ഒഴിവിലേക്ക് കേരളത്തിൽ നിന്നുള്ള പ്രതിനിധിയായി പോൾ ബ്യൂറോയിലേക്ക് എ വിജയരാഘവൻ വരുമെന്ന സൂചനയുണ്ട്. നേരത്തെ സെൻട്രൽ സെക്രട്ടേറിയറ്റിലൊക്കെ പ്രവർത്തിച്ച് പരിചയമുള്ള നേതാവാണ്. കേന്ദ്ര സെൻട്രലിൽ ഏറെക്കാലം പ്രവർത്തിച്ചു പരിചയമുള്ള നേതാവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കേന്ദ്ര പാർട്ടിയിലേക്ക് തിരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. കേന്ദ്ര സെൻട്രലിലേക്ക് തിരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ LDF കൺവീനർ ആരാകുമെന്ന ചോദ്യം അവശേഷിക്കുന്നു. അപ്പോൾ AK ബാലന്റെ പേരാണ് ആദ്യം ഉയർന്നു വരുന്നത്. പാർട്ടി കേന്ദ്രങ്ങളിൽ അത്തരം ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന സൂചനകൾ ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിൽ പുതുമുഖങ്ങൾ കഴിഞ്ഞാൽ പിന്നീട് ചുമതലയില്ലാത്ത മന്ത്രിമാരല്ലാത്ത ആളുകൾ EP ജയരാജനും ഐസക്കും അതോടൊപ്പം തന്നെ AK ബാലനുമാണ്. അതിൽ AK ബാലൻ ചിലപ്പോൾ LDF-ന്റെ കൺവീനർ ആകാനാണ് സാധ്യത എന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. EP ജയരാജൻ ദേശാഭിമാനിയുടെ ജനറൽ മാനേജറായി വീണ്ടും മാറാൻ സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ ഇവർക്കൊക്കെ പുതിയ പുതിയ ചുമതലകൾ നൽകേണ്ടതുണ്ട്. തോമസ് ഐസക്ക് പാർട്ടി വിദ്യാഭ്യാസത്തിൻ്റെ ചുമതല തന്നെ വീണ്ടും ഏറ്റെടുക്കുകയും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം P ശശിയുടെ തിരിച്ചുവരവാണ്. P ശശി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തുമോ ഇല്ലയോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഏതായാലും നേരത്തെ തന്നെ P ശശിയെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആക്കാനുള്ള നീക്കങ്ങൾ പാർട്ടിക്കകത്ത് സജീവമായി നടന്നിരുന്നു. എന്നാൽ അത് അന്ന് ചില വിമർശനങ്ങളെ തുടർന്ന് നടന്നില്ല, അത് മാറ്റിവെക്കുകയായിരുന്നു. ഇപ്പോൾ വീണ്ടും CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് P ശശി തിരിച്ചു വന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കുകയും പുത്രത്ത് ദിനേശനെ പാർട്ടി വിദ്യാഭ്യാസത്തിൻ്റെ ചുമതല നൽകുകയും ചെയ്യും എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.